പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് സാധാരണ രീതിയിൽ വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ മാത്രം സംസാരിക്കുന്ന സ്റ്റാൻലി സാറിൽ നിന്ന് ഇന്ന് ഞാൻ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള രാവിലെ ഒരു ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ സുപ്രഭാതം സമ്മാനിക്കുന്ന മട്ടിൽ നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് ഒരു 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 ലളിത മനോഹരമായൊരു വിഷയം. ഈ ഇന്നലെ മുതൽ നമ്മുടെ മാധ്യമങ്ങൾ, ഇന്നലെയല്ല ഏതാണ്ട് മാസങ്ങളായി തുടങ്ങിയ ഒരു വലിയ ആഘോഷം, അത് നമ്മുടെ അംബാനിയുടെ കല്യാണമാണ്. അംബാനിയുടെ വിവാഹ ആഘോഷം, വിവാഹ മാമാങ്കം, മാസങ്ങൾ നീണ്ട കല്യാണം. ലോകത്തില് വരാത്ത അതിഥികളില്ല, VIP കളില്ല, ലോകത്തിൽ നിന്ന് വന്നുകൂടാത്ത കലാകാരന്മാരില്ല, അവിടെ അവതരിപ്പിക്കപ്പെടാത്ത കലാപരിപാടികളില്ല. അങ്ങനെ ഒരാഗോള മേളയായി, ആഗോള സാംസ്കാരിക മേളയായി അംബാനിയുടെ കല്യാണം നടന്നതിന്റെ പലതരത്തിലുള്ള പ്രകമ്പനങ്ങൾ, പൊട്ടിത്തെറികൾ, പരിഹാസങ്ങൾ, ആക്ഷേപങ്ങൾ, നിലവിളികൾ ഒക്കെ നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ നിറയുകയാണ്. അധ്വാനിച്ച് കാശുണ്ടാക്കിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷം തന്റെ മക്കളുടെ കല്യാണമാണ്. അത് നടത്തുന്നു എന്നതാണ് പ്രശ്നം. അതിന്റെ ബജറ്റ്, അതിന്റെ ചെലവ്, അതുണ്ടാക്കുന്ന നഷ്ടങ്ങൾ, അത് ദേശീയ നഷ്ടമായി പരിഗണിക്കുന്നു, അന്താരാഷ്ട്ര ധൂർത്തായി പരിഗണിക്കുന്നു. ഈ കോലാഹലങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ ഒരു വീക്ഷണകോണിൽ നിന്ന് രാജ്യത്തെയും ലോകത്തെയും എല്ലാ മുന്നേറ്റങ്ങളെയും എല്ലാ ചലനങ്ങളെയും നിരീക്ഷിക്കുന്ന ഒരു അക്കാഡമിക് പണ്ഡിതൻ കൂടിയായ പൊതുപ്രവർത്തകൻ, BJP നേതാവായ രാഷ്ട്രീയ നേതാവ് എന്ന നിലകളിലൊക്കെ, സ്റ്റാൻലി സെബാസ്റ്റ്യൻ സാറ്, ഈ അംബാനി കല്യാണത്തെ എങ്ങനെ കാണുന്നു സാർ? ഞാൻ നേതാവൊന്നുമല്ല, വെറും പ്രവർത്തകനാണ്, സാധാരണക്കാരനാണ്. അതിന്റെ അത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്, ശ്രീമാൻ അംബാനിക്കും കുടുംബത്തിനും, ഇപ്പോൾ കല്യാണം കഴിക്കുന്ന മകനും അവരുടെ ഫാമിലിക്കും ബന്ധുക്കൾക്കുമൊക്കെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം അവരെ നൂറ്റാണ്ടുകാലം പല ജനറേഷൻസിലൂടെ അവരെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം ആശംസിക്കുന്നു, കാരണം അദ്ദേഹം അനേകം പേർക്ക് ജോലി കൊടുക്കുന്ന ആളാണ്. ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവരുടെ പല കമ്പനികളായിട്ട് ജോലി ചെയ്ത് അനേകം കുടുംബങ്ങളിൽ അവർ ജീവിക്കാനും മംഗളകർമ്മത്തിലും അഭിവൃദ്ധിപ്പെടാനും കാരണമായ ഒരു വ്യക്തിയാണ് ഈ അംബാനി കുടുംബം എന്ന് പറയുന്നത്. അദ്ദേഹം അവരെ കട്ടും മോഷ്ടിച്ചൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, ബിസിനസ് നടത്തി ടാക്സ് അടച്ച് ഗവൺമെന്റിന്റെ നിയമങ്ങൾക്ക് വിധേയമായി പല രാജ്യങ്ങളിൽ അവരുടെ ഓപ്പറേഷൻസ് ഉണ്ട്, പല ഫീൽഡുകളിലുണ്ട്. ഏത് പുതിയ ഫീൽഡ് വന്നാലും അവരെ അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി അവിടെ ഒരു റവന്യൂ ജനറേഷൻ അല്ലെ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം അവരുണ്ടാക്കുന്നുണ്ട്, ഇൻഫ്രാ ഡെവലപ്മെന്റ് ഉണ്ട്, അവരുടേതായിട്ടുള്ള മേഖലകളിലൊക്കെ അവര് കൃത്യമായിട്ട് ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ രാജ്യത്തെയും ലോകത്തെയും പല കമ്പനികളിൽ അവർക്ക് ഷെയർ ഹോൾഡിംഗ് ഉണ്ട്, അവർക്കൊരു നിർണായകമായ സേ ഉണ്ട്, പല ഗവൺമെന്റുകളിലും അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഒരു എന്താണ് ഒരു ബിസിനസ്സിലെ ഒരു ബ്രാൻഡ് അംബാസിഡറാണ് അംബാനി എന്ന് പറയുന്നത്. അതുപോലെ പലരുണ്ട്, അപ്പോൾ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പൊ അവരെയൊക്കെ ബാക്കി ഇന്ത്യയുടെ 27 സ്റ്റേറ്റുകൾ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുകയും അവരുടെ ഈ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുകയും ചെയ്യുമ്പം കരച്ചില്, മോങ്ങല്, അബ്യൂസ്, അഡ്വൈസ് ഇതെല്ലാം വരുന്നത് കേരളത്തിൽ നിന്നും മലയാളികളിൽ നിന്നും മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറൊരു സ്ഥലത്തുനിന്നും ഇവർക്കെതിരായിട്ടുള്ള ഒരു വാക്ക് വരുന്നില്ല. എല്ലാവരും അത് സന്തോഷിക്കുന്നു. ഓക്കെ, കാരണം അതിനൊരു കാരണമുണ്ട്. ഈ വ്യവസായികളുടെ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്റർപ്രണേഴ്സിന്റെ ഒക്കെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ പോലെ ഡെയിലി സിനിമ കണ്ടോ അല്ലെ ആസ്വദിച്ചോ കുടുംബാംഗങ്ങളുടെ സമയം ചെലവഴിച്ചോ അങ്ങനെ ഒരു ജീവിതം അല്ല അവരുടെ. അവരുടെ ജീവിതം എന്ന് പറയുന്നത് പട്ടാളക്കാരെക്കാട്ടിലും ടഫായിട്ടുള്ള ജീവിതമാണ്. കാരണം എല്ലാ ദിവസവും പ്രശ്നങ്ങളും കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള ടെൻഷനുകളും പുതിയ പുതിയ പ്രോജക്റ്റുകളിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തലച്ചോറ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വേറെ എല്ലാത്തിൽ നിന്നും മാറി ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവർ സക്സസ്ഫുൾ ആകുന്നത്. മറ്റൊരു കാര്യത്തിനും അവർക്ക് സമയമില്ല. പള്ളിപ്പെരുന്നാൾ കൂടാനോ ഉത്സവം കൂടാനോ അല്ലെ ബന്ധുക്കളുടെ ചടങ്ങുകളിൽ പങ്കെടുക്കാനോ അതിനൊന്നും അവർക്ക് കാര്യമായ സമയമില്ല. അവരുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഈ ബിസിനസ്സാണ്. അവർക്ക് ആകെ ഉള്ള ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഇതുപോലെ മക്കളുടെ ഒരു കല്യാണമോ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ചെറിയ ഒരു സമയം മാത്രമേ ജീവിതത്തിൽ അവർ ആനന്ദത്തിനും ഉല്ലാസത്തിനും അവരുടെ ഒരു വിജയം കാണിക്കാനും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അവരുടെ ആ ക്ഷമയും സഹനവുമാണ് അവരെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. അവരുടെ ക്ഷമയും സഹനവും കഠിനാധ്വാനവും ഒക്കെയാണ്. അല്ലാണ്ട് അവർക്ക് മറ്റു ദുസ്വഭാവങ്ങളോ ചിത്തസ്വഭാവങ്ങളോ ഉണ്ട് അവർ ഈ ലെവലിൽ എത്തത്തില്ല. അവരുടെ ജീവിത നിയന്ത്രണം ആണ് അവരെ എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ അവർ സന്തോഷിക്കുമ്പോൾ ശരിക്കും ഇത് രാജ്യത്തിന്റെ വിജയം കൂടിയാണ്, രാജ്യത്തിന്റെ വിജയം തന്നെയാണ് ഇത്. കാരണം ഇങ്ങനെ ഒരു കല്യാണം ഇന്ത്യയിൽ നടക്കുന്നു എന്ന് പറയുന്നത്
തീർച്ചയായിട്ടും ഇന്ത്യയുടെ വിജയമാണ്. പിന്നെ വിവാഹത്തിന് ഒരു മറ്റു ചടങ്ങ് പോലെയല്ല, അതിനൊരു പവിത്രതയുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. മാത്രമല്ല ഹിന്ദു വിശ്വാസം അനുസരിച്ച് വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാണ്. അല്ലാണ്ട് ഈ വിദേശത്തുള്ള സായിപ്പിന്റെയോ വേറെ ആരുടെയോ ഒക്കെ പോലെ വിവാഹം എന്ന് പറയുന്നത് ലോഡ്ജിൽ നടക്കുന്ന ഒരു സംഭവമല്ല. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാണ്, ഭൂമിയിൽ നടക്കുന്ന പോലെ തന്നെ സ്വർഗത്തിൽ നടക്കുന്നു. രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള ബന്ധമാണ്, അതിനൊരു പവിത്രതയുണ്ട്. അപ്പോ അതിന് തീർച്ചയായിട്ടും അത് ആഘോഷിക്കുകയും ചെയ്യുന്നു. അത് ഏത് മതഗ്രന്ഥങ്ങൾ എടുത്താലും വിവാഹ ആഘോഷങ്ങളുണ്ട്. രാജ്യത്തിന്റെ പണ്ടുള്ള രാജാക്കന്മാരോ ആൾക്കാരോ ഒക്കെ ഈ വിവാഹ ആഘോഷങ്ങൾ നടത്തിയിരുന്നു. അപ്പൊ അത് ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ അവരുടെ അതിന്റെ ഒരു കാര്യം, അംബാനിയുടെ സമ്പത്ത് വെച്ച് നോക്കുമ്പോൾ അവര് ചെലവാക്കുന്ന പൈസ കൂടുതലായി എന്ന് പറയാൻ പറ്റത്തില്ല, കുറവ് തന്നെയാണ്. നമ്മൾ വെച്ച് നോക്കുമ്പോൾ അയ്യോ ഇങ്ങനെ ഇത്രയും പണമെന്ന് ഇവിടെ കേരളത്തിൽ പലരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട്, അത് അവരുടെ സമ്പത്ത് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ അംബാനിയുടെ സമ്പത്തും സ്റ്റാറ്റസും വെച്ച് നോക്കുമ്പോൾ അവർ പൈസ ചെലവാക്കി തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനൊരു കണക്ക് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഒരാൾ പറഞ്ഞിരിക്കുന്ന ഒരു ആവറേജ് എന്താണ്, 30-40 ലക്ഷം രൂപ, അതായത് വീടും പറമ്പും എല്ലാം കൂടെ പെറുക്കി കൂട്ടിയ 30-40 ലക്ഷം രൂപയുടെ വർത്തുള്ള ഒരു മലയാളി 5 ലക്ഷം തുടങ്ങി 10 ലക്ഷം രൂപ വരെ ചെലവാക്കി കടം കയറി മുടിഞ്ഞാണ് അവൻ കല്യാണം നടത്തുന്നത്. അവനായി മിച്ചമുള്ള ഇതും കൂടെ ബാങ്ക് കൊണ്ടുപോകും. അങ്ങനെ അതായത് സമ്പത്ത് ഉണ്ടാക്കാതെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് സമയം കളഞ്ഞ് യാതൊരു രീതിയിലും ജീവിതമാർഗമില്ലാത്തവൻ കാരണവന്മാരുണ്ടാക്കിയ സ്വത്ത് മുടിപ്പിച്ച് ബാങ്കിന് കൊടുത്ത് തീരെഴുതി പോകുന്ന പരിപാടിയാണ് കേരളത്തിലെ കല്യാണം. അതായത് അനാവശ്യ ദൂർത്ത് എന്ന് പറഞ്ഞ പരിപാടിയാണ് കേരളത്തിൽ കല്യാണത്തിന് നടക്കുന്നത് സമ്പത്തില്ലാതെ. പക്ഷേ അംബാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉണ്ടാക്കിയ സ്വത്തിന്റെ വളരെ ചെറിയൊരു പെർസെന്റേജ്, 1%, 2%, വളരെ ചെറിയൊരു പെർസെന്റേജ് മാത്രമേ ഈ കല്യാണത്തിന് മുടക്കുന്നുള്ളൂ. പക്ഷെ മലയാളി മുടക്കുന്നത് 20% തുടങ്ങി 25% വരെയുള്ള അവന്റെ വെൽത്താണ് കല്യാണത്തിന് മുടക്കി അവൻ തൊലയുന്നത്. എന്നിട്ടാണ് ഫേസ്ബുക്കിൽ കയറിയിരുന്ന് ഭയങ്കര ഉപദേശവും കണക്കുകളും കാര്യങ്ങളും ഒക്കെ അവൻ പ്രസന്റ് ചെയ്യുന്നത്. ഇത് ഒരു സൈഡിൽ. രണ്ടാമത്തെ ഒരു സൈഡിൽ നമ്മുടെ രാജ്യം കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടാക്കിയ 100 വർഷത്തെ പുരോഗതിയുണ്ട്. ആ പുരോഗതി ലോകത്തിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യപ്പെടുകയാണ്. അത് ഇന്ത്യയുടെ സംസ്കാരവും ഇന്ത്യയുടെ പവറും എല്ലാം കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യപ്പെടുകയാണ്. അംബാനി എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല, ഇന്ത്യയുടെ ലീഡിംഗ് വ്യവസായിയാണ്, ഇന്ത്യയുടെ അഭിമാനമാണ്. അപ്പൊ അത് ലോകത്തിന്റെ ശ്രദ്ധയിൽ തന്നെ വരുന്നുണ്ട്. പല രാജ്യത്തുനിന്നുള്ള ഭരണപക്ഷ പ്രതിപക്ഷ നേതാക്കൾ, അവിടുന്നുള്ള മീഡിയകൾ, കലാകാരന്മാർ, സ്പോർട്സിനുള്ളവർ, ഇവർക്ക് സ്പോർട്സിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ടീമുണ്ട്, ക്രിക്കറ്റിന്റെ ടീമുണ്ട് വേറെ. അപ്പൊ അവര് അതിൽ നിന്നുള്ള ആൾക്കാർ, സെലിബ്രിറ്റികൾ വരുന്നു. അപ്പൊ അതൊരു വലിയൊരു PR വർക്കാണ്. അതില് അവര് നമ്മൾ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. ബാക്കി 27 സ്റ്റേറ്റും ചെയ്യുന്ന പോലെ കേരളവും മലയാളിയും ചെയ്യേണ്ടത് മനസ്സുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഇതിനെ അഭിനന്ദിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതിനെ ഒരു സങ്കുചിത രാഷ്ട്രീയത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ ഒന്നും കാണേണ്ട ആവശ്യമില്ല. അതിനെ ആത്മാർത്ഥതയോടെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പൊ ചിലരൊക്കെ വിളിച്ചിട്ടും പോവാത്ത ചില ഇതുണ്ട് ഇവർക്കെതിരെ. എന്താണ് അംബാനി, അദാനി, മൊഡാനി എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ച ചില ആൾക്കാർ ഇതിൽ നിന്ന് സൂത്രത്തിൽ മാറി നിൽപ്പുണ്ട്. പാർട്ടിയിൽ നിന്നൊക്കെ പലരും പോയിട്ടുണ്ട്, ഇന്ത്യൻ പ്രതിപക്ഷത്തിൽ നിന്ന് ചിലര് ഇതിന്റെ അകത്തുനിന്ന് സൂത്രത്തിൽ മാറി നിന്നിട്ടുണ്ട്. അതായത് ഗവൺമെന്റുമായിട്ട് ഒരു വ്യവസായി സഹകരിക്കുന്നതിനെ പ്രതിപക്ഷം ഈർഷ്യയോടെയും വെറുപ്പോടെയും കാണേണ്ട ആവശ്യമില്ല. അത് ഒരു തെറ്റ്. അത് ഏത് ആര് വന്നാലും വ്യവസായിക്ക് ഗവൺമെന്റ് ഗവൺമെന്റ് ആണ്, എന്റർപ്രണറിന് ഗവൺമെന്റ് ഗവൺമെന്റ് ആണ്. അപ്പൊ അവരുടെ വീട്ടിലെ ഒരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ പോയി വിളിച്ചെങ്കിലും പോയി സഹകരിക്കുക. ആ ഒരു മര്യാദ പോലും പലപ്പോഴും ഇന്ത്യൻ പ്രതിപക്ഷത്തിനില്ല. ഇതേ സമയത്ത് പാകിസ്ഥാനിലോ ചൈനയിലോ ആരുടെയെങ്കിലും കല്യാണമായിരുന്നെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം മൊത്തം അവിടെ പല്ല് വിളിച്ച് അവിടെ കണ്ടാന്. അപ്പൊ ഇവിടെ ഒരു നല്ല കാര്യം നടക്കുമ്പം ചിലർക്കൊക്കെ ഇച്ചിരി കൊതിക്കറവും കുശുമ്പും അസൂയൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പ്രശ്നവും ഇതിന്റെ അകത്ത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇന്ത്യ അലയൻസിലെ മെജോറിറ്റി ആൾക്കാരും പോയി, വളരെ ചുരുങ്ങിയ ചില പാർട്ടികൾ മാത്രമേ അതിൽ നിന്ന് ബോയ്ക്കോട്ട് ഉള്ള രീതിയിൽ നിന്നുള്ളൂ. ആ പക്ഷെ ഇതിനെ ഈ ഇത്തരം ആഡംബര വിവാഹങ്ങളെ, വലിയ വലിയ ആഘോഷങ്ങളെ ഒക്കെ മലയാളി കാണുന്ന ഒരു ഒരു മൗലികമായ പരിമിതി സാറ് നേരത്തെ തന്നെ പല ടോക്കിലും സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ BJP ക്കാരുടെ ഉള്ളിൽ പോലും ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട് എന്ന് സാറ് പറയാറുണ്ട്. ആ ഒരു കണ്ണുകൊണ്ട് കാണുമ്പോ ഈ ചെലവഴിക്കപ്പെടുന്ന പണം അതാണല്ലോ ആളുകൾ കാണുക. അപ്പൊ തീർച്ചയായിട്ടും അംബാനി അധ്വാനിച്ചുണ്ടാക്കിയ കാശിന്റെ സാറ് പറയുന്നതനുസരിച്ച് ഒരു 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 പക്ഷെ അദ്ദേഹത്തിന്റെ ആസ്തിയുടെ 1% കൊണ്ടായിരിക്കും അദ്ദേഹം ജീവിതത്തിൽ ഇത്ര വലിയൊരു ആഘോഷം നടത്തിയിട്ടുണ്ടാവുക. പക്ഷെ ആ 1% പോലും നമ്മുടെ രാജ്യത്തിന്റെ പട്ടിണി പാവങ്ങളുടെ ഒരു ഒരു കണ്ണിൽ നിന്ന് കാണുമ്പോൾ
അതുകൊണ്ട് എന്തുമാത്രം എത്ര എത്ര മനുഷ്യർക്ക് എത്ര മനുഷ്യരായ എത്ര മനുഷ്യർക്ക് വീട് വെക്കാമായിരുന്നു, എത്ര മനുഷ്യരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാമായിരുന്നു, എന്തെന്ത് ദേശീയ പദ്ധതികൾ നടപ്പാക്കാമായിരുന്നു. ഈ സർക്കാരിന്റെ സ്വാധീനം കൊണ്ട് ഈ അംബാനിയെ പോലുള്ള മനുഷ്യർക്ക് ഇത്തരം പ്രോജക്ടുകൾ സ്പോൺസർ ചെയ്യിക്കാൻ സാധിക്കുമായിരുന്നില്ലേ തുടങ്ങിയ ചില വിമർശനങ്ങൾ ഞാൻ കാണുകയുണ്ടായി. സാർ എങ്ങനെയാ ഒരു ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്നുള്ള ഈ വിമർശനത്തെ കാണുന്നത്? അത് സോഷ്യലിസം അല്ല, അസൂയയും കുശുമ്പുമാണ്. കാരണം ഈ അംബാനി മുടക്കുന്ന പൈസ, ഇത്രയും പൈസ നേരെ അമേരിക്കയിലോട്ട് കൊടുക്കുക അല്ല ചെയ്യുന്നത്. അദ്ദേഹം ഇവിടെയുള്ള കലാകാരന്മാർക്ക്, ഇവിടെയുള്ള ട്രാവൽ ഓപ്പറേറ്റർമാർക്ക്, ഇവിടെയുള്ള ലോഡ്ജ് ഹോട്ടലുകാർക്ക് കംപ്ലീറ്റ് ആ പൈസ ഇന്ത്യയിൽ ചെലവഴിക്കപ്പെടുകയാണ്. ഇത്രയും ഗസ്റ്റ് ഫോറിനിൽ നിന്ന് വരുമ്പം അവര് വരുന്നതിന് ചെലവുണ്ട്. അവർ വരുന്നതിന്റെ ചെലവും ഗസ്റ്റുകൾ വരുന്നതിന്റെ ചെലവും ടിക്കറ്റും കാര്യമായിട്ട്, ഇത് സത്യം പറയുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ കണക്കും എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യക്ക് ലാഭമായിരിക്കും. കാരണം അത്ര ഇതിനെല്ലാം ടാക്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ജോബ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ടാക്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ജോബ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് അനേകം സമൂഹത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്, ജോലിക്കാർക്കും പണിക്കാർക്കും ബാക്കിയുള്ള ആൾക്കാർക്കും എല്ലാം ആയിട്ട് ഈ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അല്ലാണ്ട് അംബാനി ഇത്രയും പൈസ കത്തിച്ചു കളയല്ല ചെയ്യുന്നത്. ഇത് അത്ര ഇപ്പൊ നമ്മളൊരു നാട്ടിലൊരു ചടങ്ങ് നടത്തുകയാണ്, കേറ്ററിംഗുകാരുണ്ട്, കസേര കൊണ്ടുവരുന്നവരുണ്ട്, വണ്ടിക്കാരുണ്ട്, താമസം അറേഞ്ച് ചെയ്യുന്നവരുണ്ട്, ഇതിന് പല ഫങ്ഷൻസ് ഉണ്ട്. അതിലൂടെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ പണം എവിടെയെങ്കിലും കൂട്ടി വെച്ച് പൊകച്ചു കളയല്ല ചെയ്യുന്നത്. ഈ ഇതിന് എന്താണ്, പണ്ട് ബൈബിളിലുള്ള ഒരു കാര്യം പറയാം. യേശു ഒരു കല്യാണ ചടങ്ങിനിരുന്നപ്പം വിലയേറിയ സുഗന്ധദ്രവ്യം കൊണ്ടുവന്ന ഒരു സ്ത്രീ യേശുവിന്റെ ദേഹത്ത് പൂശി. അപ്പൊ അവിടെ ഇരുന്ന വിമർശകര്, യേശുവിന്റെ വിമർശകർ പറഞ്ഞു, ഇത് വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു പറയുന്ന മറുപടി, ഞാനിപ്പോഴല്ലേ ഉള്ളൂ, പാവപ്പെട്ടവരെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അവയൊക്കെ നേരത്തെ സഹായിക്കായിരുന്നു. അതായത് 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു ഇതുപോലത്തെ ആക്ഷേപങ്ങൾക്ക് ആരെങ്കിലും കല്യാണം നടത്തുന്നതിനോ ആരെങ്കിലും അധ്വാനിച്ച സ്വത്തിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുന്നതിനോ വിമർശനം ഉന്നയിക്കുന്നവർക്കിട്ട് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് അമ്മാതിരി മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി കരയുകയും പാവപ്പെട്ടവരെ മുന്നിൽ നിർത്തി പല കാര്യങ്ങളും സാധിച്ചെടുക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ ഒരിക്കലും പൈസ ഉണ്ടാക്കിയോ പാവപ്പെട്ടവനെ സഹായിക്കാത്തവനും, പാവപ്പെട്ടവൻ ഇവന്റെ ടൂളായിട്ട് ഇവന്റെ മുമ്പിൽ നിൽക്കുകയും വേണമെന്ന് നിർബന്ധമുള്ളവരാണ്. അതാണ് ഈ സോഷ്യലിസം. അതായത് പാവപ്പെട്ടവൻ ദാരിദ്ര്യം ഒരിക്കലും ഇല്ലാണ്ടാകരുത്. ഇതിന് വേറൊരാൾ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലത്തെ ചിന്താഗതികൾക്ക് രാജീവ് ഗാന്ധി പണ്ട് ഇതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദാരിദ്ര്യം ഉണ്ടാക്കുകയും പരക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന പ്രത്യയ ശാസ്ത്രമാണ് കമ്മ്യൂണിസവും സോഷ്യലിസവും എന്നാണ് രാജീവ് ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു കൊടുത്തത് കേക്കരനായരനാണെന്നാണ് ശത്രുക്കൾ പറയുന്നത്. എന്നാലും രാജീവ് ഗാന്ധി പറഞ്ഞ അത് ഇപ്പോഴും നിലനിൽക്കുന്നു. ദാരിദ്ര്യം ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന പ്രത്യയ ശാസ്ത്രമാണ്. അതുകൊണ്ട് ഇനി ആ ഒരാള് സമ്പത്തുണ്ടാക്കി അദ്ദേഹം ഏതായാലും ആഘോഷം നടത്തുന്നതിനെ വിമർശിക്കുക എന്ന് പറയുന്നത് സോഷ്യലിസവും കമ്മ്യൂണിസവും ഒന്നുമല്ല, അസൂയയും കുശുമ്പും തെമ്മാടിത്തരവുമാണ്. അതായത് ഇങ്ങനെയുള്ള ആഘോഷങ്ങള്, പക്ഷെ എവിടെ നിയന്ത്രണം വേണമെന്ന് ചോദിച്ചാൽ ഞാനിത് നടത്തണോ നിങ്ങൾ ഇത് നടത്തണോ കേട്ടിരുന്നവർ നടത്തണോ എന്നുള്ളത് അവനവന്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് അത് നമ്മള് ഉപയോഗിക്കണം. ഇപ്പൊ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിക്ക് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഫ്ലൈറ്റിന് വരാം, ട്രെയിനിന് വരാം, ബസ്സിന് വരാം. അത് തന്നെ ഫ്ലൈറ്റ് പല റേറ്റിലുള്ളതുണ്ട്, ട്രെയിൻ പല റേറ്റിലുള്ളതുണ്ട്, ബസ് പല റേറ്റിലുണ്ട്. അതിന്റെ അത്യാവശ്യവും എന്റെ സാമ്പത്തിക സ്ഥിതിയും അല്ലെങ്കിൽ അതും വെച്ചാണ് ഞാൻ ഏത് യാത്രാ മെത്തേഡ് തീരുമാനിക്കുന്നത്. അപ്പൊ അതുപോലെ ഈ ഒരു ആഘോഷം നടത്തുമ്പം ഏത് രീതിയിൽ നടത്തണം, എത്ര ചെലവാക്കണം, ആരെയൊക്കെ വിളിക്കണം, അത് തീരുമാനിക്കുന്ന ഒരു വ്യക്തിപരമായ തീരുമാനമാണ്. ആ വ്യക്തിപരമായ തീരുമാനത്തെ എല്ലാവരും അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അതാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം. അല്ലെ, ഇയാൾ ഇന്ന രീതിയിലേ നടത്താവുള്ളൂ, ഇത്ര രൂപയെ ചെലവാക്കാവുള്ളൂ, ഇത്ര പേരെ വിളിക്കാവുള്ളൂ. ഇപ്പൊ കേരളത്തിൽ പലപ്പോഴും ഈ ഡിസ്കഷൻ വന്നിട്ടുണ്ട്, കല്യാണ ദൂർത്തിനും ആഡംബരത്തിനും എതിരെ ഗവൺമെന്റ് ബില്ല് കൊണ്ടുവരണം, 10 പേരിൽ കൂടുതലേ വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ബില്ല് കൊണ്ടുവന്നതിലും എളുപ്പം കിമ്മിൽ ജുങ്ങിനെ ഇവിടെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി ആക്കിയാ പോലെ? അവന്റെ നാട്ടിലാണ് ഇത് കൂട്ടുക. എന്നാ കിം ജോങ് ഉന്നോ, ഉത്തരകൊറിയ കിം ജോങ് ഉന്നോ, അവനെ ഇവിടെ കൊണ്ടുവന്നാ പോരെ? അവൻ ഉണ്ടാക്കുന്ന നിയമങ്ങൾ പറഞ്ഞാ പോരെ? അപ്പൊ ഇത് ജനാധിപത്യ രാജ്യമാണ്, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, സ്വകാര്യ സ്വത്ത് അലൗഡ് ആണ്. ഇതുപോലും മനസ്സിലാക്കാതെയാണ് കേരളത്തിലുള്ള വിമർശകര് ഓരോ കാര്യത്തില് ഈ അതായത് കടുംപെട്ട് പ്രത്യേക ശാസ്ത്രങ്ങളും വരട്ടുവാദവും ഒക്കെ ആയിട്ട് രംഗത്ത് വരുന്നത്. അതിനെയൊക്കെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുക. പക്ഷെ കേരളത്തിൽ സാർ അങ്ങനെ ഒരു നിയമം വരുമ്പോ, ഇപ്പൊ ദേശീയ തലത്തിൽ അദാനിയുടെ ഒരു അംബാനിയുടെ ഇഷ്യൂ അല്ല ഞാൻ പറയുന്നത്, കേരളത്തിൽ അങ്ങനെ നിയമം വരുന്നതിന്റെ പശ്ചാത്തലം ശ്രീനാരായണ ഗുരുദേവൻ ഈ വിവാഹ ദൂർത്തിനെതിരായിട്ട് വലിയ കാമ്പയിൻ നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഈ 10 പേര് എന്ന കണക്ക് അവിടുന്ന് വന്നതാണ്, ഗുരുദേവന്റെ നിർദ്ദേശമാണ്.
വരനും വധുവും അവരുടെ ബന്ധുക്കളും ഉൾപ്പെടെ 10 പേരെ ആവശ്യമുള്ളൂ എന്ന ആ വാക്ക്, ആ ഒരു ആ നമ്പർ മലയാളത്തിൽ സമ്മാനിച്ചത് ഗുരുദേവനാണ്. ഒരു പക്ഷേ ഈ കാശുള്ളവർ പോലും വിവാഹത്തിൽ ധൂർത്ത് കാണിക്കരുത് എന്നൊരു സന്ദേശം ഗുരുദേവന്റേതായിരിക്കും. അതായിരിക്കും ഈ കേരളത്തിലെ നിയമനിർമ്മാണത്തിന്റെ ഒരു കാര്യം. പക്ഷേ ഈ പണമുള്ളവൻ, ന്യായമായ മാർഗത്തിൽ കാശുണ്ടാക്കിയവൻ അവന്റെ സന്തോഷത്തിന് വേണ്ടി ആ പണം ചെലവിടുന്നതിനെ ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി കാണണമെന്നാണ് സാറിന്റെ ഈ പുതിയ നിരീക്ഷണം. ഈ അംബാനി കല്യാണത്തെ നിരീക്ഷിക്കുന്നതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ. അല്ല, ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. കാരണം അന്നത്തെ കാലത്ത് ദാരിദ്ര്യമായിരുന്നു. ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ്. കാരണം അന്ന് സമ്പത്തില്ലാത്തവർ ആർഭാടം കാണിക്കാൻ വേണ്ടി കുടുംബം ഈ ഇങ്ങനെയുള്ള വിറ്റ് തുളയ്ക്കുന്നതിനെ നിയന്ത്രിക്കാനും ഹിന്ദു സമൂഹത്തെ പുനരുദ്ധരിക്കാനും വേണ്ടിയാണ് ഗുരുദേവൻ പറഞ്ഞത്. അത് 100% ശരിയാണ്. അത് അതിനകത്ത് യാതൊരു തെറ്റുമില്ല. അത് 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 വ്യക്തിപരമായിട്ട് ഓരോരുത്തരും എടുക്കേണ്ട പേഴ്സണൽ ഡിസിഷനാണ്. ഗുരുദേവൻ ഒരിക്കലും ഗവൺമെന്റിനോട് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അന്നത്തെ രാജാവിനോടോ ഗവൺമെന്റിനോടോ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല. വ്യക്തിഗതമായിട്ടുള്ള ആത്മനിയന്ത്രണം, സ്വയം നിയന്ത്രണമാണ് വേണ്ടത്. ഓക്കെ, ഞാൻ കുറെ പൈസ ഉണ്ടാക്കി, ഞാൻ ആർക്കും ഒരു ഉപകാരവും ചെയ്തിട്ടില്ല എന്ന് വെക്കുക. അപ്പൊ ഇതുപോലത്തെ കല്യാണം നടത്തി തൂർത്തടിക്കുന്നതിലും വേദം പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുത്ത് അത്രയും മുടി വേലും കിട്ടും. ആ ഒരു രീതിയിലാണ്. അല്ലെങ്കിൽ എനിക്ക് സമ്പത്തില്ല, എന്റെ അയലോക്കംകാരൻ ഒത്തിരി വലിയൊരു കല്യാണം നടത്തി, അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനൊപ്പം പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം തകരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഈ സാമൂഹ്യ പരിഷ്കരണം. അത് ഗുരുദേവനാണെങ്കിലും മന്നത്താചാര്യനാണെങ്കിലും അവര് അതുപോലെ കത്തോലിക്ക സഭയിലെ പല ബിഷപ്പുമാരും ഈ കാര്യത്തിൽ സിമിലർ ആയിട്ടുള്ള അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. അത് വ്യക്തിപരമായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഒരാൾക്കൊരു ഫോർച്യൂൺ ഉണ്ടായി, കൃത്യം ഉണ്ടായി, അതിനെ അവർ ഉപയോഗിക്കുന്നതിന് അതിനെ സന്തോഷപൂർവ്വം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. സി, ശരിക്കും ഈ അംബാനിയെ പോലുള്ള മുതലാളിമാര്, ഈ മുതലാളിമാര് വെൽത്ത് ജനറേറ്റേഴ്സ്, ടാക്സ് ജനറേറ്റേഴ്സ്, ജോബ് ജനറേറ്റേഴ്സ്, ഇൻഡസ്ട്രി ജനറേറ്റേഴ്സ്, ഇവര് എല്ലാ ജില്ലയിലും, ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിലല്ല, എല്ലാ ജില്ലയിലും ഓരോരുത്തരേലും വേണമെന്നുള്ളതാണ്. എങ്കിലേ ഈ രാജ്യം മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ അതെ, എല്ലാ എല്ലാ ജില്ലയിലും ഇതുപോലത്തെ ആണ് കുത്തക മുതലാളിമാരുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് ഒരു ജില്ലയിൽ മുഴുവൻ പട്ടിണി പാവങ്ങളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞും മാന്തിയിരിക്കാം. അല്ലാതെ അവിടെ ഒന്നും നടക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞും മാന്തിയും കുറ്റം പറഞ്ഞും ശപിച്ചും ഒക്കെ ഇരിക്കാം. അവിടെ മുതലാളിമാരുണ്ടെങ്കിലേ ബിസിനസ് ഉള്ളൂ, അത്രേ ഉള്ളൂ. ഒരു കാര്യം കൂടി, ഇപ്പോ തീർച്ചയായിട്ടും ഇതിപ്പോ സാറിന്റെ നിരീക്ഷണം അനുസരിച്ച് നമ്മള് ഇന്ത്യക്കാര് സന്തോഷപൂർവ്വം ഈ കല്യാണത്തെ സ്വീകരിക്കാൻ ഇടയാകട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു 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 മനോഘടന രൂപപ്പെട്ടു വരട്ടെ, ഒരു ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നത് ഈ ലോകം മുഴുവനുള്ള കലാകാരന്മാരെയും ലോകം മുഴുവനുള്ള VIPs വിളിച്ചു വരുത്തിക്കൊണ്ട് മാസങ്ങൾ നീണ്ട ഒരു മഹാമേള നടക്കുമ്പോൾ അതിനകത്ത് ഇന്ത്യ ഗവൺമെന്റിന് വെക്കാവുന്ന മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? ഉദാഹരണത്തിന് ഭാരതീയ സംസ്കാരത്തെ പ്രത്യക്ഷത്തിൽ വെല്ലുവിളിക്കുന്ന മട്ടിലുള്ള രീതികൾ, ആചാരങ്ങൾ, വേഷവിധാനങ്ങൾ, ചടങ്ങുകൾ, അത്തരത്തിലുള്ള സംഗതികളിൽ ഒരു 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 മാർഗരേഖ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വേണ്ടതല്ലേ സർ? അതായത് ഗവൺമെന്റ് അല്ല ചെയ്യേണ്ടത്, മോറൽ പോലീസിങ് ഗവൺമെന്റിന്റെ ഡ്യൂട്ടി അല്ല. ഇപ്പം ഞാൻ ഇന്നലെ ഇവരുടെ കല്യാണത്തിന്റെ പരിപാടികളൊക്കെ TVയിൽ കൂടുന്നുണ്ട്. ഒന്ന് രണ്ട് പേരൊക്കെ അവിടെ ബ്ലൗസ് ഇടാണ്ടൊക്കെ വരുന്നത് കണ്ടു. മെജോറിറ്റി വസ്ത്രം ധരിച്ചാ വന്നത്, ബ്ലൗസ് ഇടാണ്ട് വന്നവരും ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട്. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ഒരു ഒരു ഗ്ലോബൽ വില്ലേജ് അല്ലെ, ഒരു ഗ്ലോബൽ കൾച്ചർ എന്ന് പറയുമ്പം അവിടെ വരുന്നവരിൽ മെജോറിറ്റിയും ഇന്ത്യൻ അറ്റയറും ആ ഇന്ത്യയുടെ ഇത് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് വരുന്നത്. ഇപ്പം ശ്രീലങ്കയിൽ നിന്ന് വന്നിരിക്കുന്ന അതിഥികൾ അവരുടെ ഡ്രസ് ഇട്ട്, ശ്രീലങ്കയുടെ ഡ്രസ് ഇട്ടാണ്, ബുദ്ധ ഡ്രസ് ഇട്ട് വന്നവരുണ്ട്. പല രാജ്യത്തു നിന്ന് വന്നവർ, അവരുടെ ആഫ്രിക്കയിൽ നിന്ന് വന്നവർ അവരുടേതായിട്ടുള്ള ഡ്രസ് ഇട്ട് വന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള അതൊരു എന്താണ്, ഒരു കൾച്ചറൽ ഹബ്ബ്. കാരണം പലരും നമ്മൾ വിളിക്കുന്നവർ അവരുടേതായിട്ടുള്ള ഡ്രസ്സുകളും അല്ല അവരുടേതായിട്ടുള്ള ഇത് പ്രകടിപ്പിക്കുന്നതിന് തെറ്റില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു നിയന്ത്രണം ഗവൺമെന്റിന് പറ്റത്തില്ല. ഇത് വരുന്നവരാണ് മനസ്സിലാക്കേണ്ടത്, അതിഥികളാണ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ പോകുന്നത് ഇന്ത്യയിലോട്ടാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ മാന്യമായിട്ട് പോയേക്കാവുന്നുള്ളത് അതിഥികളാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മളെ ആര് വിളിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പൊ നമ്മളൊരു ഒരു വലിയ ഒരാൾ നമ്മളെ ഒരു ഫംഗ്ഷന് വിളിക്കുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഡ്രസ് ചെയ്തും മേക്കപ്പ് ഇട്ടും ഒക്കെ നമ്മൾ പോകത്തുള്ളൂ. അതല്ല, ഒരു സാധാരണ ഇതാണെങ്കിൽ നമ്മൾ അവിടെ അത്രയും പോകേണ്ട ആവശ്യമില്ല. കാരണം അവിടെ വരുന്നവരെ ബാക്കി കമ്മ്യൂണിറ്റി എങ്ങനെയാണെന്ന് നോക്കിയാണ് നമ്മൾ ഓരോ പരിപാടിക്കും പോകുന്നത്. ഇപ്പൊ നമ്മളൊരു ഒരു റോഡ് ഷോ രാഷ്ട്രീയ പ്രകടനത്തിന് പോകുമ്പോൾ നമ്മൾ ചിലപ്പം ലുങ്കിയും തലക്കെട്ടും ഒക്കെ ആയിട്ട് പോയെന്നിരിക്കും. അങ്ങനെയല്ല നമ്മളൊരു കല്യാണം വിളിക്കുമ്പോൾ പോകുന്നത്. ഓരോന്നിനും അതിന്റെ ഫംഗ്ഷൻ അനുസരിച്ചും അതിന് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ പരിപാടികളെല്ലാം മൊത്തത്തിൽ വെൽ അറേഞ്ച്ഡും വെൽ മാനേഡും ആണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, അങ്ങനെ തന്നെയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒന്ന് രണ്ട് പേര് ഈ എന്താണ് അമേരിക്കയെന്നോ അല്ലെങ്കിൽ
അതുപോലത്തെ യാതൊരു കോമൺ സെൻസും ഇല്ലാത്ത ചില രാജ്യത്തു നിന്ന് വന്ന കുറച്ച് ആൾക്കാർ മാത്രമേ അതിൻ്റെ അത് എന്തേലും ഒരു ഒരു ആൾക്കാർ നോട്ട് ചെയ്യപ്പെട്ട നെഗറ്റീവായിട്ട് നോട്ട് ചെയ്യപ്പെടുന്ന രീതിയിൽ ഒന്ന് രണ്ട് പേരെ വന്നുള്ളൂ. അതർവൈസ് 99.9% എല്ലാം വണ്ടർഫുൾ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അവരെ അവർക്ക് കൂട്ട് എന്താണ് ഒരു വിവാഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ആശംസ എന്ന് പറയുന്നത് അവർക്ക് ദൈവം കൂടുതൽ കുഞ്ഞുങ്ങളെ കൊടുക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും നല്ല ആശംസ. അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആശംസ. അനുഗ്രഹം കൊടുക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആശംസ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ മുഴുവൻ ആശംസ ഈ കല്യാണത്തിനും കൂട്ട് അംബാനി മുതലാളിക്കും ഈ ഇതിന് ഉണ്ട്, ഉണ്ട്, കൃത്യമായിട്ടുണ്ട്. ഗവൺമെന്റിന്റെ പിന്തുണയുണ്ട്, ഗവൺമെന്റിന്റെ പിന്തുണ തീർച്ചയായിട്ടും. ഞാൻ പറയുന്നത് ഈ ഗവൺമെന്റ് പിന്തുണ കൃത്യമായിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കൃത്യമായിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നതോടെ അവിടുത്തെ രണ്ട് ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഈ പരിപാടിക്ക് നല്ല പിന്തുണയാണ് കൊടുക്കുന്നത്. അത് ആരാണെങ്കിലും എന്റെ എന്റെ ഒരു പരിപാടിയോ നിങ്ങളുടെ പരിപാടിയോ ആരുടെ ആണെങ്കിലും ഗവൺമെന്റിന്റെ പിന്തുണ ഉണ്ടല്ലേ രാജ്യം ഡെവലപ്പ് ചെയ്യത്തുള്ളൂ, ആൾക്കാർ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അത് ഗവൺമെന്റ് അത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അവിടെ പോയി ഈ കല്യാണത്തിന് വല്ല മേശയോ കസേരയോ ഇറക്കുമ്പോൾ നോക്കൂലി വാങ്ങിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും പൈസ പിരിവ് നടത്തുക. അതുപോലത്തെ അതായത് മലയാളിയുടെ മനസ്സിൽ വരുന്നത് ഈ കൂട്ട് കേരളത്തിലെ ഭരണകൂടത്തിന്റെ ആ ചിന്താഗതി കേരളത്തിൻ്റെതായിട്ട്. കേരളത്തിലാണെങ്കിൽ ഇപ്പൊ ഇതിനെതിരെ കുറെ പേർ അവിടെ പോയി കരിങ്കൊടി കാണിക്കും, കുറെ പേർ അവിടെ കറുപ്പ് ദിനം ആചരിക്കും, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഇതേ കല്യാണം കേരളത്തിലായിരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തെല്ലാം ഗുലുമാലികൾ അയാൾ ഫേസ് ചെയ്തിരിക്കും. ആ അതായത് അത് മൊത്തം നാശമാക്കാൻ അല്ല അന്നത്തെ ദിവസം ബന്ധു പ്രഖ്യാപിക്കും എന്തെങ്കിലും നമ്മളിതരം കാണിച്ചേനെ. അപ്പൊ അത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതും കേരളത്തിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കാര്യമായിട്ട് ഇല്ലാത്തതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അവർക്ക് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി അംബാനി മക്കൾക്ക് മംഗളം ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോക്ക് നമ്മള് ഇവിടെ അവസാനിപ്പിക്കും. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.